നമ്മളിന്ന് ഇല്ലിക്കൽ കല്ല് കാണാൻ പോവാണ്. മൂന്നില് വന്നിട്ടാണ് നമ്മൾ തിരിഞ്ഞു കയറി പോണത്. ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ അതെ മൂന്നിലവിലെത്തിയിരിക്കണം. മൂന്നിലവ് ടൗണിലെത്തി. വണ്ടിയൊന്നും കണ്ടില്ല കേട്ടോ, പക്ഷേ നല്ല ക്രഷറിൽ നിന്നൊക്കെ ലോറികൾ വരുന്ന വഴിയാ. അപ്പോൾ അത് നോക്കി നിങ്ങൾ സൂക്ഷിച്ച് വേണം വരാൻ. ഓണടിച്ച് തന്നെ പോരണം. നമ്മളപ്പം ഇല്ലിക്കൽ കല്ലിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ജീപ്പ് സർവീസ് ഉണ്ട്. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ നമുക്കതിൻ്റെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് ടോപ്പിൽ നടക്കാണ്ട് നമുക്ക് ജീപ്പിന് ചെല്ലാം. എത്ര ചേട്ടാ? ഓക്കെ. അപ്പം ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ഒരാൾക്ക് 30 രൂപ വെച്ചാണ് വരുന്നത്, എൻട്രി പാസ് അടക്കം വരുന്നത്. അവര് നമ്മളെ ഇങ്ങനെ ജീപ്പിൽ കൊണ്ടുവന്ന് ഇല്ലിക്കൽ കല്ലിൻ്റെ ഇതാ അതിൻ്റെ ഏകദേശം ഇത്രയും താഴെ കൊണ്ടുവിടും. നേരത്തെ ആണെന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വരുമ്പം ടോപ്പ് വരെ ഞങ്ങൾക്ക് കാറ് കൊണ്ടുപോകാൻ പറ്റി അല്ലേ. പക്ഷെ നല്ല കോടയാണ് കാണാൻ. സൂപ്പർ സംഭവമാണ്, നിങ്ങൾ ഒന്ന് കാണണം. പറ്റുമെങ്കിൽ ഈ സീസണിൽ തന്നെ കണക്കണ്ടോ. നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ അവിടെ കോട ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടുന്ന് അങ്ങേ സൈഡിൽ നിന്ന് മഞ്ഞ് വന്ന് കവർ ചെയ്ത് അപ്പുറത്തെ ഏരിയയിലോട്ട് പോകുന്ന നമുക്ക് കാണാം. ശരിക്കും നമ്മൾ ആകാശത്തിൽ നിൽക്കുന്ന ഒരു ഫീലിങ്ങാണ്. ഏറ്റവും ടോപ്പ് പ്രദേശത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏരിയ ആണ്. നമ്മുടെ മിന്നലിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ഏർപ്പാടാക്കിയാണ്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വായിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് നിങ്ങളാവരുത്, കാരണം ഇവരൊക്കെ ഇവിടെ വന്ന് അപകടം സംഭവിച്ച് മരണപ്പെട്ടവരാണ്. ഇവിടെ കാണാൻ കഥക്കുന്നു, കാണാൻ ഇത്രയും സൗന്ദര്യം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അപകടം നിറഞ്ഞൊരു മേഖലയും കൂടെയാണ് ഇല്ലിക്കൽ കല്ല്. Thank you.
കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, കുറച്ചുകൂടെ സാഹസികതയൊക്കെ നിറഞ്ഞ ആൾക്കാർക്ക് ഇതുവഴി നടന്ന് അവിടെ ആ കല്ലിൻ്റെ അടുത്ത് വരെ പോവാം. അവിടം കടന്ന് അതിൻ്റെ അപ്പുറത്തോടെ നടന്ന ആൾക്കാർ ക്രോസ് ചെയ്യുന്നതാണ്. പക്ഷേ ഡേഞ്ചറസ് ആണത്, നമ്മളത് ചെയ്യാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ് പാർക്കിംഗ് ഉള്ളത്. പിന്നെ മുകളിലോട്ട് ആ ഏരിയ നമ്മൾ ഒന്നെങ്കിൽ നടന്നു പോകണം, അല്ലെങ്കിൽ ഇവിടെ ജീപ്പ് സഫാരി ഉണ്ട് നിങ്ങൾക്ക്. ഇവിടുന്ന് അത് ടൂറിസം വകുപ്പ് നടത്തുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ മുകളിൽ കൊണ്ടുവിടും. മുകളിച്ചില്ല, നിങ്ങൾ കാഴ്ചകൾ അങ്ങോട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ജീപ്പ് അവിടെ ഉണ്ടാവും, തിരിച്ചിറങ്ങി വരാം. ഇതിന് വൺ സൈഡിലോട്ട് അല്ല അപ്പ് ആൻഡ് ഡൗൺ 30 രൂപയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. നിങ്ങളിത് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ പറയാതെ പോയ എന്തെങ്കിലും ടിപ്പുകളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, ഇവിടെ വരാതിരിക്കുന്നവർക്ക് അതൊരു ടിപ്പായിരിക്കും. പിന്നെ ഡെയിലി ടിപ്പിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെയുള്ള ഞങ്ങൾ പോണ യാത്രകളിലെല്ലാം ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.